യേശു പ്രിയരെ കൊറിന്തോസ് ഗാർഗ് ബൗലോസ്ലേഹ എഴുതിയ രണ്ടാം ലേഖനം ആറാം അധ്യായം പതിനാലാം തിരുവചനം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടിച്ചേരരുത് സ്നേഹിതരെ ഇന്ന് യാത്രാമധ്യേ ഫേസ്ബുക്കിൽ കണ്ട ഒരു സന്ദേശമാണ് ഇത്തരം ഒരു വിഷയത്തിലേക്ക് കടക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത് ഏതോ പ്രസിദ്ധയായ ഒരു ക്രൈസ്തവ സ്ത്രീ ഒരു അക്രൈസ്തവ യുവാവുമായി വിവാഹബന്ധത്തിൽ വിവാഹബന്ധത്തിലേർപ്പെടുന്നു സ്നേഹിതരെ ക്രൈസ്തവ വിവാഹം എന്ന് പറയുന്നത് അത് കൂതാശയാണ് കൂതാശ എന്ന വാക്കിൻ്റെ അർത്ഥം അദൃശ്യനായ ദൈവം അദൃശ്യരൂപേണ തൻ്റെ മക്കളിലേക്ക് അനസ്യൂതമൊഴുക്കൊണ്ടിരിക്കുന്ന വൻ കൃപാവര സമൃദ്ധിയുടെ സ്വീകരണത്തിൻ്റെ ദൃശ്യവൽക്കൃതമായ ബാഹ്യ അടയാളം എന്നാണ് അത് സ്വീകരിക്കണമെങ്കിൽ പ്രാരംഭ ജ്ഞാന സ്നാനത്തിലൂടി സഭാ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കണം അതേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റ് ഗൂതാശകളൊന്നും തന്നെ സ്വീകരിക്കാതെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരേ ഒരു ഗൂതാശയുള്ളൂ അത് ജ്ഞാനസ്നാനമാണ് ജ്ഞാനസ്നാനത്തിലൂടി യേശുവിൻ്റെ പീഡാസകരത്തോടും മരണത്തോടും ഉത്ഥാനത്തോടും വഹിക്കപ്പെടുന്ന വ്യക്തികൾക്ക് തുടർ ജീവിത കാലഘട്ടത്തിൽ ആവശ്യമായ കൃപയുടെ പ്രവാഹത്തിൽ നിന്ന് പാനം ചെയ്യുവാനുള്ള അവസരങ്ങളാണ് ഇതര കൂദാശകൾ എന്ന് പറയുന്നത് അപ്പോൾ ആത്യന്തികമായി ഇതര കൂതാശകൾ സ്വീകരിച്ച കൃപയിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രാരംഭ കൂതാശയായ ഈ സഭാ കൂട്ടായ്മയിലെത്തിരിക്കണം എന്ന സാരം വിവാഹമെന്ന കൂതാശയിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന് നിർവചനം എന്താണ് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാം മുതൽ തിരുവചനങ്ങളിൽ ദൈവമായ കർത്താവ് മനുഷ്യ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഒരു കാര്യം ബോധ്യപ്പെട്ടു മനുഷ്യനേകനായിരിക്കും എന്നല്ല അതിനാൽ ആദത്തിന് ചേർന്ന ഇണയെ കൊടുക്കാൻ തീരുമാനമെടുത്തു അങ്ങനെ തന്നെ കുടുംബത്തിൽ അധിഷ്ഠിതമായ ഒരു കൂട്ടായ്മ മനുഷ്യ സൃഷ്ടിയുടെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ദൈവം ഒരുക്കി എന്നുള്ളതാണ് ചേർന്ന ഇണ ചേർന്ന ഇണയെ കിട്ടാൻ വേണ്ടി അവിടുന്ന് ലോകത്തിലുള്ള സകല ജീവജാലങ്ങളെയും പുരുഷൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അവരിഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കാം ഇഷ്ടമുള്ള പേരിടാം സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യാം എല്ലാത്തിനും പേരിട്ടെങ്കൂലും തനിക്ക് ചേർന്നതിനെ കണ്ടില്ല അതുകൊണ്ട് അവൻ്റെ മുഖം മ്ലാനത നിറഞ്ഞിരുന്നു ഇത് കണ്ട ദൈവത്തിന് മനസ്സിലായി അവൻ്റെ അസംതൃപ്തി എന്തെന്ന് അതിനാൽ ലോകചരിത്രത്തിലെ ആദ്യത്തെ ഒരു ശസ്ത്രക്രിയയ്ക്ക് വഴിയൊരുക്കി അവനെ ഉറക്കത്തിലെത്തിച്ച് അവൻ്റെ വാരിയല്ലൂരി ആ വാരിയല്ലൂടെ സ്ത്രീരൂപം മെനഞ്ഞെടുത്തവന് മുമ്പിൽ കൊണ്ടുനിർത്തിയപ്പോൾ കണ്ണു നിറന്നോക്കി അവൻ ആനന്ദം കൊണ്ട് നിറഞ്ഞുകൊണ്ട് പറഞ്ഞു ഇതാ ഒടുവിൽ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരലിനെടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് അവൾ വിളിക്കപ്പെടും ഏതായാലും ആദ്യത്തെ വിവാഹം അവിടെ നടക്കുകയാണ് തുടർന്ന് എല്ലാം തന്നെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിലൂടി എന്ന് പറഞ്ഞാൽ ലോക ലോകസ്ഥാപനത്തിന് മുൻപ് ദൈവം ഒരുക്കിയ മഹനീയ പദ്ധതിയുടെ ഭാഗമായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സൃഷ്ടിക്കപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട് ആശീർവദിക്കപ്പെട്ട് ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്ന ജീവിത പങ്കാളിയോടൊത്ത് ദൈവസ്നേഹം പരസ്പരം പങ്കുവെച്ച് ആ ദൈവസ്നേഹ പങ്കുവെക്കലിലൂടെ മനുഷ്യ പുനഃസിട്ടി കർമ്മത്തിലെ പങ്കാളിത്തം നേടിയെടുക്കുവാനുള്ള ഈ കൂതാശ ആ കൂതാശയ്ക്ക് യോഗ്യത ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്നാനത്തിലൂടെ സഭാ കൂട്ടായ്മ എന്നുള്ളതാണ് അതിന് വിരുദ്ധമായി നടക്കുന്നവയെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് സഭയുടെ കാനൂനിക നിയമമനുസരിച്ച് പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കാൻ ഏതു തരത്തിലുള്ള മാർഗങ്ങളും സ്വീകരിക്കാൻ പറ്റും രാജ്യത്തിന് നിയമാധിഷ്ഠിതമായ മാർഗങ്ങളെല്ലാം സ്വീകരിക്കാൻ പറ്റും എന്നാൽ എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ എനിക്ക് ആ ജീവിതം തുടരണമെങ്കിൽ അതിനനുവാദം കൊടുക്കാൻ സഭയ്ക്ക് നിർദ്ദേശമുണ്ട് അത് കാണുമ്പോൾ നിയമത്തിലുള്ളൊരു കാര്യമാണ് അങ്ങനൊരു നിയമം ഉണ്ടാകാനുള്ള കാരണം കൊറും ദോസുകാർക്ക് പൗലോ സ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം ഏഴാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അവിശ്വാസിയായ ഭർത്താവ് ഭാര്യമുഖേനയും അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശദീകരിക്കണം അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾ അശുദ്ധരാകുമായിരുന്നു അവിശ്വാസിയായ ഭാര്യയ്ക്കോ ഭർത്താവിനോ വേർപിരിഞ്ഞു പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കതാകാം അപ്പോൾ ആ വിവാഹം ഒന്നും നിലനിൽക്കുന്നില്ല എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ് ഏ മനുഷ്യ നിനക്ക് നിന്റെ ഭാര്യയെ വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ കഴിയുകയില്ല എന്ന് നീ കരുതുന്നുവോ ഏ സ്ത്രീയെ നിനക്ക് നിന്റെ ഭർത്താവിനെ വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ കഴിയുകയില്ല ഇത് ഇതെഴുതുവാനുള്ളൊരു പശ്ചാത്തലമുണ്ട് കൊറിന്തൽ സഭയും സംഭവിച്ചൊരു കാര്യമാണ് പൗലോ സ്ലിഹായുടെ സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷകളുടെ ഫലമായി അനേകം വിജാതീയർ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു പ്രദേശമാണ് കൊറിന്ത് വിജാതിയിലാണ് വന്നവരേറെ അപ്പോൾ വിശ്വാസം സ്വീകരിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രൈസ്തവ ജീവിതത്തിൽ വളരുന്ന ഒരു കുടുംബം ആ കുടുംബത്തിൽ ഒരുപക്ഷെ ഭർത്താവ് ഞാനസ്ഥാനം സ്വീകരിച്ചിരിക്കാം ഭാര്യ സ്വീകരിച്ചിട്ടുണ്ടാവില്ല ഭാര്യ വിശ്വാസം സ്വീകരിച്ചിരിക്കാം ഞാന സ്ഥാനം സ്വീകരിച്ചിരിക്കാം പക്ഷേ ഭർത്താവ് അത് സ്വീകരിച്ചിട്ടുണ്ടാവില്ല അത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ വിവാഹബന്ധം വേർപെടുത്തണമോ എന്നൊരു ചോദ്യം ന്യായയുക്തമായൊരു ചോദ്യമാണ് ആ ചോദ്യത്തോട് പൗലോസ് പ്രതികരിച്ചതാണ് ഈ തിരുവചനങ്ങളിലൂടെ കാരണം നിങ്ങൾ വിവാഹിതരാണ് ദൈവത്തെ അറിയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ വിവാഹിതരാണ് അത് അന്നുണ്ടായിരുന്ന സാഹചര്യത്തിൽ അധിഷ്ഠിതമായി അന്നത്തെ നിങ്ങൾ വിശ്വസിച്ചിരുന്ന മതാധിഷ്ഠിത കാഴ്ചപ്പാടുകൾക്ക് അധിഷ്ഠിതമായി രാജ്യനിയമത്തിനധിഷ്ഠിതമായി നിങ്ങൾ വിവാഹിതരാണ് അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുകയും ചെയ്തിരിക്കുന്നു ഇനിയും വേർപെട്ട് പോവുക എന്ന് പറയുന്ന നീതിയല്ല ഇനി ഒരാൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യം എന്നാൽ ക്രൈസ്തവ സമൂഹത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് എൻ്റെ പേരിൽ വേർപെടുത്തുക എന്ന് ശരിയായ ഒരു കാര്യമല്ല അപ്പോൾ നിലവിലുള്ള വിവാഹം സാധുവൽക്കരിക്കപ്പെടുകയും അത് തുടരുകയും ചെയ്യട്ടെ ഒരുപക്ഷെ ഒരുമിച്ചുള്ള ജീവിതത്തിൽ നമ്മുടെ സാക്ഷ്യത്തിൻ്റെ ഫലമായി ജീവിത പങ്കാളി വിശ്വാസത്തിലേക്ക് ആനയിക്കപ്പെട്ടാൽ അത് വലിയൊരു പ്രേക്ഷിത വില കൂടിയായി മാറുകയാണ് അതുകൊണ്ടാണ് സഭയിൽ അങ്ങനെ ഒരു നിയമമുള്ളത് ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അക്രൈസ്തവരായ ഒരു വ്യക്തിയുമായി ദാമ്പത്യ വിതയിലേക്ക് പ്രവേശിക്കാൻ ഉഭയസമ്മത പ്രകാരം എത്തിക്കഴിഞ്ഞാൽ സഭയ്ക്ക് അത് ആശ്രദിച്ചു കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല പക്ഷെ അതിൻ്റെ കണ്ടീഷനുണ്ട് അതിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ജ്ഞാനസ്ഥാനം സ്വീകരിച്ച് സഭയുടെ വിശ്വാസം അധ്യക്ഷമായി വളരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു നിർദ്ദേശത്തെ പാലിക്കുവാനും അതനുസരിക്കുവാനും ബാധ്യസ്ഥരാണ് അത് ദൈവസന്നതിൽ സത്യപ്രതിജ്ഞയായി അംഗീകരിക്കണം ദൈവത്തോട് സത്യപ്രതിജ്ഞ ചെയ്താൽ അതിൽ വ്യതികരിക്കാൻ അവകാശമില്ല ദൈവത്തോട് ഞങ്ങൾ അങ്ങനെ തുടർന്നു കൊള്ളാം എന്നൊരു വാഗ്ദാനം ചെയ്തിട്ട് വ്യതിയലിച്ചു പോയാൽ അത് പരിശുദ്ധാൽമാനുതിരെ പാപമായിട്ട് മാറും മിശ്ര വിവാഹം ഒരു ആത്മീയ ദുരന്തമായി മാറാൻ സാധ്യതയുണ്ട് പൂർവകാലം മുതൽ അത് അംഗീകരിച്ചു പോയിട്ടുള്ള യാഥാർത്ഥ്യമാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങളിൽ പിതാവായ അബ്രഹാം തൻ്റെ പുത്രനായ ഇസാഖിന് ജീവിത പങ്കാളിയെ അന്വേഷിക്കുവാൻ വിശ്വസ്ത വൃത്തിയെ വിളിച്ചു വരുത്തുന്നതാണ് അവനെക്കൊണ്ട് ശപനം ചെയ്യിക്കുക ഈ കനാന്യദേശത്ത് നിന്ന് അധിവസിക്കുന്ന ഈ പ്രദേശത്തു നിന്ന് എൻ്റെ മകനെ ഒരു ജീവിത പങ്കാളിയെ നീ കണ്ടെത്തരുത് നീ പോകണം എവിടെ എൻ്റെ പിതൃദേശത്തേക്ക് എൻ്റെ ഗോത്രത്തിലേക്ക് പോകണം തനത് ഗോത്രത്തിൽ മാത്രമേ വിവാഹം കഴിക്കാൻ അന്ന് പൂർവ്വപിതാക്കന്മാർ അനുവദിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇസ്രാഖിന് ജീവിത പങ്കാളിയെ അങ്ങ് വിദൂരതയിൽ എബ്രഹാമിൻ്റെ കുടുംബ പാരമ്പര്യം നിലനിൽക്കുന്ന പ്രദേശത്ത് തനത് ഗോത്രം തന്നെ വിവാഹം കഴിപ്പിച്ച് നമുക്കറിയാം വീണ്ടും നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇസഹാക്കിന് മക്കളുണ്ടായി രണ്ട് പേര് യസാവും യാക്കോവും അതിൽ യസാവ് രണ്ട് വിജാതി സ്ത്രീകളെ വിവാഹം കഴിച്ചതിൻ്റെ ഫലമായി മാതാപിതാക്കൾക്കുണ്ടായ ഹൃദയവ്യഥ അത് വളരെ വലുതായിരുന്നുവെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഇരുപത്തി ആറിന് മുപ്പത്തിനാലിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അത് മാതാപിതാക്കൾക്ക് വേദനയ്ക്ക് കാരണമായി മാറി അതുകൊണ്ട് തന്നെ അവർ തൻ്റെ രണ്ടാമത്തെ മകനായ യാക്കോവിനോടൊപ്പം ഒരു കാര്യം പറഞ്ഞു നീ ഈ ദേശത്തുനിന്ന് വിവാഹം കഴിക്കരുത് നീ നിന്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ ദേശത്തേക്ക് പോവുക അവിടെ നമ്മുടെ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കണം ഇത് പഴയ നിയമകാലം മുതലേ തുടർന്നു വരുന്ന ഒരു കാര്യമാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ അത് വ്യക്തമാക്കിയിട്ടുണ്ട് മിശ്രവിവാഹം ദൈവം ആസ്വദിച്ചിട്ടില്ല അല്ലെങ്കിൽ അനുവദിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് പിന്നെ ഇപ്പോൾ ഇവിടെ നടക്കപ്പെടുന്നതൊക്കെ ദൈവത്തിൻ്റെ കരുണ സഭയിലൂടെ പ്രകടമാകുന്നതിൻ്റെ ഒരു ദൃശ്യവൽക്കരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയായ ഒരു മനുഷ്യൻ ഒരക്രൈസ്തവയായ ഒരു സ്ത്രീയുമായി സ്നേഹബന്ധത്തിലേർപ്പെടുകയും ആ സ്നേഹം അതിരി ഒരുപക്ഷെ ആ സ്നേഹം ശാരീരിക ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു ആ ബന്ധത്തിലൂടെ ആ സ്ത്രീ ഗർഭം ധരിച്ചു എന്ന് വരട്ടെ അത്രമൊരു സാഹചര്യത്തിൽ അവർ ഉപേക്ഷിക്കുക നീതിയല്ല അത് ഉപേക്ഷിക്കുന്ന അന്യായമാണ് അനീതിയാണ് പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ മറച്ചു വെക്കാൻ വേണമെങ്കിൽ ഘോണഗത്യയിലേക്ക് പ്രവേശിക്കാം പക്ഷേ അത് അതിനേക്കാൾ ഗുരുതരമായൊരു പാവമാണ് ദൈവസനത്തിൽ പ്രതികാരം ആവശ്യപ്പെട്ട പാപം അപ്പം അങ്ങനെയുള്ള ഈ പാപം ഒഴിവാക്കാൻ വേണ്ടി അതിലും ചെറുതായിട്ടുള്ള ഈ മിശ്ര വിവാഹം ആസ്വദിച്ച് കൊടുക്കുന്നു എന്ന് മാത്രം അതാണ് സംഭവിക്കുന്നത് അത് പണക്കാരായാലും പാവപ്പെട്ടവരായാലും ഈ നിയമ നിയമമാണ് അത് അതേ വഴിയേ നടക്കുകയുള്ളൂ അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മിശ്ര വിവാഹം ആത്മീയ ദുരന്തമാണ് എന്നതിൻ്റെ വ്യക്തമായ ധാരാളം തെളിവുകളും സംഭവങ്ങളും വൈബിളിലുണ്ട് കാലിക സാഹചര്യത്തിലും അത്തരം സംഭവങ്ങൾ ഒത്തിരി നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാം ഓർക്കുക ദൈവത്തെ ദൈവമനുസരിച്ച നിയമങ്ങളെ സർവാത്മന അംഗീകരിക്കുക അനുസരിക്കുക അത് ജീവിതത്തിൽ പകർത്തുക അത് ക്രൈസ്തവ ജീവിതധർമ്മമാണ് അതിന് വിരുദ്ധമായതെല്ലാം നിത്യരക്ഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇസ്ഥാന ശ്രവണം ജീവിക്കാം സമാത്മക വിശ്വാസം അത് ഭവനത്തിൽ ആരംഭിക്കേണ്ടതാണ് ഭവനത്തിലൂടെയാണ് അത് മുൻപോട്ട് പോകേണ്ടത് ഒരു ക്രൈസ്തവ കുടുംബത്തിൻ്റെ ആധ്യാത്മികമായ വളർച്ച കണ്ടു വളരുന്ന മക്കൾക്ക് മാതാപിതാക്കളെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവും അങ്ങനെ പോകുമ്പോൾ അവർക്കറിയാം ദൈവം എന്താണ് അതിന് നിയന്ത്രിതമായ ജീവിത സംവിധാനങ്ങൾ കുടുംബത്തുണ്ടാകും ജീവിത മാതൃകകൾ മാതാപിതാക്കളുടെ ഭാഗത്തുണ്ടാകണം സന്ധ്യാപ്രാർത്ഥന മുടങ്ങുന്ന ഒരു കുടുംബത്ത് ക്രൈസ്തവികത ലെവലേശം ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്ക് ദൈവമെന്താണെന്നും ദൈവാവിഷ്കൃത സംവിധാനങ്ങൾ എന്താണെന്നും ബോധ്യപ്പെട്ടുകൊള്ളണം എന്ന് നിർബന്ധമില്ല ഞായറാഴ്ച കുർബാനയും വേദോപദേശവും മുടക്കിക്കൊണ്ട് എൻട്രസ് കോച്ചിങ്ങിനും ബെറ്റർ എഡ്യൂക്കേഷനും കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുമ്പോൾ അവർക്ക് സഭ എന്താണ് എന്ന് പഠിപ്പിക്കാനാവില്ല നമുക്കറിയാമല്ലോ ഏതാണ്ട് പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിലാണ് സഭയെക്കുറിച്ചുള്ള ആധികാരികമായ പ്രബോധനങ്ങൾ നമ്മുടെ സൺഡേ സ്കൂളുകളിൽ പഠിപ്പിക്കുക ആ അവസരങ്ങളിൽ പലപ്പോഴും പെൺകുട്ടികളടക്കം പലരെയും ഞായറാഴ്ച അതിരാവിലെ കുർബാന പോലും മുടക്കി എൻട്രൻസ് കോച്ചിങ്ങിന് വിടുമ്പോൾ നമ്മുടെ ലക്ഷ്യം വളരെ വലുതാണ് ലൗകിക തലത്തിലുള്ള വിദ്യാഭ്യാസ നേട്ടങ്ങൾക്ക് പിന്നാലെ പരക്കം പായുവാനുള്ള ഒരു വ്യഗ്രത അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുന്നത് അങ്ങനെ പറഞ്ഞു വിടുമ്പോൾ അവർ പഠിക്കേണ്ടത് പഠിക്കാതെ വരുന്നു യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല ആധ്യാത്മികതയെക്കുറിച്ച് നിത്യരക്ഷയെക്കുറിച്ച് ക്രൈസ്തവികതയെക്കുറിച്ച് സഭാത്മക ബോധ്യങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് പരിജ്ഞാനം ലഭിക്കില്ല അതുകൊണ്ട് തന്നെ അവർ തെറ്റായ മാർഗത്തിലൂടി പോകുന്നു വഴിയിൽ വെച്ച് ആരെങ്കിലും കാണിക്കുന്നതൊന്നു കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും വലുടിച്ചു കാണിച്ചാൽ അതാണ് ശരി എന്ന് അവർ കണ്ടെത്തും അത് പലപ്പോഴും അവരെ നാശത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ മുഖ്യധർമ്മം സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതികളുണ്ട് സ്നേഹം ഉള്ളിൽ വെച്ച് ഇരുന്നതുകൊണ്ട് മക്കളത് സ്വീകരിച്ചു കൊള്ളണം എന്ന് നിർബന്ധമില്ല സ്വന്തം മക്കളെ സ്നേഹിച്ചാൽ മാതാപിതാക്കൾ സ്നേഹിക്കുന്നുണ്ട് എന്നവർക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ അത് അവതരിപ്പിക്കാൻ പറ്റണം അത് പറ്റുന്നില്ല എങ്കിൽ അവർ അവർ ആഗ്രഹിക്കുന്ന സ്നേഹം തേടി മറ്റ് വശങ്ങളിലേക്ക് ചാഞ്ഞു എന്ന് വരാം ആരെങ്കിലും ഒന്ന് വല്ലളിച്ചു കാണിച്ചാൽ അത് യഥാർത്ഥ സ്നേഹമാണെന്ന് തെറ്റിദ്ധരിച്ചതിൻ്റെ പിന്നാലെ ഓടിപ്പോകുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് മാറ്റപ്പെടേണ്ടതാണ് നമുക്കറിയാമല്ലോ എൺപതാം സങ്കീർത്തനത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ഉള്ള തിരുവചനം അതന്നെ ചില്ലകളെ നദിവരെയും ശാഖകളെ സമുദ്രം വരെയും നീട്ടി അങ്ങു തന്നെ അതിൻ്റെ മതിൽ തകർത്തത് എന്തുകൊണ്ട് വഴിപോക്കർ ഫലം പറിക്കുന്നു കാട്ടുപന്നിയതിനെ നശിപ്പിക്കുന്നു സകല ജന്തുക്കളും അതിനെ തിന്തു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ സ്വർഗ്ഗത്തിൽ നോക്കിക്കാണമേ ഈ മുന്തിരിപ്പള്ളിയെ അങ്ങയുടെ വലുതുകയും നട്ട മുന്തിരി പള്ളിയെ കടാക്ഷിക്കണമേ എന്നാണിതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസൻ്റെ പേരിൽ നമ്മുടെ വീട്ടിൽ നിന്നുള്ള എല്ലാ നിയന്ത്രണവും വിട്ട് പുറത്തേക്ക് വിടും അങ്ങനെ വിടുന്ന പ്രദേശങ്ങൾ ദൈവിക സംവിധാനമുള്ളതാണോ എന്ന് നാം പരിശോധിക്കുന്നില്ല നമുക്ക് എല്ലാ മക്കളെയും എത്രയും പെട്ടെന്ന് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ വിട്ട് ജോലി നേടിയെടുക്കണം അതിനപ്പുറത്ത് എന്നൊരു ചിന്ത പലപ്പോഴും മാതാപിതാക്കൾക്ക് ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോവുക ഈ സാഹചര്യത്തിൽ ശരിയായ ബോധ്യങ്ങൾ ലഭിക്കാതെ ലൗകിക വിജ്ഞാനത്തിന് പിന്നാലെ കുഞ്ഞുങ്ങൾ പരക്കം പായുമ്പോൾ അവർ നിയന്ത്രണം വിട്ടു ഓടുന്ന ഒരവസ്ഥയിലേക്ക് പോകും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചില്ലകളെ നദി വരെ നീട്ടി അത് വളരുകയാണ് അത് പുറത്തേക്ക് പോവുകയാണ് അങ് തന്നെ അതിൻ്റെ മതിൽ തകർത്തത് എന്ന് പറഞ്ഞാൽ നമ്മളവരെ വിട്ടു കഴിഞ്ഞപ്പോൾ നിയന്ത്രണത്തിന് സംവിധാനമില്ലാതെ വരുമ്പോൾ ശരിയും തെറ്റും ഉപയോഗിച്ചറിയാൻ പറ്റാത്ത ഈ പ്രായത്തിൽ കണ്ടത് ശരി കേട്ടത് ശരിയെന്നവർ കരുതാനും വഴുതെറ്റിപ്പോകാനും സാധ്യതയുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ബാംഗ്ലൂർ പഠിക്കാൻ പോയ പോയൊരു കൊച്ച് അതിൻ്റെ മാതാപിതാക്കളതിനെയും കൂട്ടിക്കൊണ്ടു വന്നു കാര്യം ഇതാണ് വിവാഹാലോചന നടത്തിയിട്ട് ഈ പെൺകുട്ടി സമ്മതിക്കുന്നില്ല വിവാഹാലോചന വന്നിട്ട് അവൾ നടത്താൻ തയ്യാറല്ല എന്താ കാര്യമൊന്നും അവർക്കറിയത്തില്ല അങ്ങനെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നതാണ് ഈ പെൺകുട്ടിയെ വിളിച്ചെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയ ബോധ്യങ്ങളും പങ്കുവച്ച കാര്യങ്ങളും മനസ്സിലാക്കുമ്പോഴാണ് ഭീകരമായ സംഭവങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് ഈ കുട്ടി പഠിക്കാൻ പോയി കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു ഒരു ദിവസം അപ്രതീക്ഷിതമായി ഒരു മിസ് കോൾ അവിടെ വന്നു പരിചയമില്ലാത്തവരുടെ ഗോൾ തിരിച്ചെടുക്കേണ്ട കാര്യമില്ല അത് അപ്പോൾ തന്നെ ഇഗ്നോർ ചെയ്യേണ്ടതാണ് പരിചയമില്ലാത്തൊരു ഗോൾ പക്ഷേ ഇവിടെ സമ്മതിച്ച അവൾ തിരിച്ചു വിളിച്ചു അങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങേ തലക്കൽ ഒരു പുരുഷ ശബ്ദമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു തെറ്റിപ്പോയി വിളിച്ചതാണ് തെറ്റിപ്പോയി വിളിച്ചതാണെങ്കിലും പിന്നീട് ആ സംഭാഷണത്തിന് മധുരം മധുരമ വർദ്ധിച്ചു അത് സൗഹൃദമായി വളരുകയാണ് അതൊരു അക്രൈസ്തവ യുവാവാണ് ഈ സൗഹൃദം വളർന്നു ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ ലാൽ ബാഗ് ബാഗിൽ വെച്ച് കൂട്ടിമുട്ടി ആ സൗഹൃദം വളർന്നു ആ വളർച്ചയോടൊപ്പം തന്നെ ചില സന്ദേശങ്ങൾ കൈമാറാൻ തുടങ്ങി മൊബൈൽ ഫോണിലൂടി പോർണോ പിക്ചേഴ്സിൻ്റെ ബിറ്റുകൾ അയച്ചു കൊടുത്തു അത് കണ്ട് പെൺകുട്ടി ഹരമായി മാറി അങ്ങനെ പ്രകൃതി വിരുദ്ധ മ്ലേച്ച ലൈംഗിക വൈകൃതത്തിന് ഈ പെൺകുട്ടി അടിമയാണ് ഈ ചെറുപ്പക്കാടം കഴിഞ്ഞ മൂന്നര വർഷക്കാലമേ ഈ പെങ്കുത്തിന് മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള ഒരാൾ വേറൊരു വിവാഹത്തിനോട് സമ്മതിക്കുന്നില്ല ഇതാണ് കാര്യം ഈ യാഥാർത്ഥ്യം മാതാപിതാക്കൾ മനസ്സിലാക്കിയിട്ടില്ല പലപ്പോഴും മിശ്ര വിഭാഗത്തിലേക്കൊക്കെ പെൺകുട്ടികൾ ചെന്ന് വീഴുന്നത് ട്രാപ്പിൽ പെട്ടു പോകുന്നതാണ് അപകടത്തിൽ ചെന്ന് പെടുകയാണ് അങ്ങനെ അപകടത്തിൽ ചെന്ന് പെടുന്നവർ ഏതെങ്കിലും വിശ്വസ്തരോടൊന്ന് പങ്കുവച്ചാൽ അതിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ള വഴികൾ തേടാൻ പറ്റും ആത്മീയതയിൽ നിഷ്കഷ്ടതയുള്ള വിശ്വസ്തരായ ദൈവവചനമറിയാവുന്ന ഏതെങ്കിലും വ്യക്തികളോട് ഒരു അപകടത്തിൽപ്പെട്ടാൽ പോലും ഒന്ന് പങ്കുവെക്കാൻ തയ്യാറായാൽ അവരെ ഈ അപകടത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റും അതിന് ധാരാളം സംവിധാനങ്ങൾ സഭയിലുണ്ട് പക്ഷേ അതിനൊന്നും മെനക്കെടാതെ ആരെങ്കിലും വീഴ്ക്കുന്ന കുടുക്കിൽപ്പെട്ട് നാശത്തിലേക്ക് പോവുക എന്നതാണ് ഇന്ന് കണ്ടുവരുന്നൊരവസ്ഥ പലപ്പോഴും മിശ്ര വിവാഹം അങ്ങ് വരെ എത്തുന്നില്ല എന്ന് കാണാൻ പറ്റുന്നുണ്ട് പല കുടുംബങ്ങളെയും തകർച്ചയിലേക്ക് നയിച്ചിട്ടുണ്ട് ഇത് സാത്താൻ്റെ കൂടെ നടക്കുന്നവരുടെ കാര്യമല്ല നല്ല നല്ല ദൈവവിശ്വാസക്കുള്ള കുടുംബത്തിൽ നിന്ന് വഴിതെറ്റുന്നവർക്കാണ് ഈ അപകടം കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് സാത്താൻ്റെ കൂടെയുള്ളവൻ അവിടെ തന്നെയാണ് പക്ഷേ നല്ല ആധ്യാത്മികതയുള്ള കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയി ചെന്ന് യാടുമ്പോൾ പലപ്പോഴും ജീവിതം അങ്ങ് വരെ എത്തുകയില്ല എന്ന് കാണാൻ പറ്റും ഉദാഹരണത്തിന് റൂത്തിൻ്റെ പുസ്തകത്തിലൊരു സംഭവമുണ്ട് റൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നാലും അഞ്ചും തിരുവചനങ്ങളിൽ എലിബലേക്കിൻ്റെ ഈ നവോമിയുടെ മക്കളായ മഹലൂനും കിലിയോനും മൊവാപ്യ ദേശത്ത് വാസമുറപ്പിച്ചു ബദൽഹേമിൽ ഉണ്ടായ കാലത്ത് എവിടേക്ക് വന്നതാണ് വളരെ കഷ്ടപ്പാടുകൾ സഹിച്ചവർ ജീവിച്ചു വിജാതിയ സമൂഹത്തോടൊപ്പമാണ് ജീവിതം അങ്ങനെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എലിമലേക്ക് മരിച്ചു നവോമിയും മക്കളും മാത്രമായിട്ട് മാറി ആ സമയത്ത് ചെറുപ്പക്കാർ രണ്ടുപേരും മഹലോനും കിലിയോനും ഓർഫ റൂത്ത് എന്ന രണ്ട് മൊബായിസൈകളെ കല്യാണം കഴിച്ചു മൊവാബ്യർ വിജാതീയരാണ് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ സന്തതികളെ സംബന്ധിച്ചിടത്തോളം മൊവാബ്യരുമായി വിവാഹമധ്യത്തിൽ ഏർപ്പെടാൻ അവർക്ക് അവകാശമില്ല അനുവാദമില്ല അത് ദൈവിക നിയമത്തിന് വിരുദ്ധമാണ് പക്ഷെ വിവാഹം കഴിച്ചു അവരുടെ ആയുസ് നീണ്ടില്ല എന്നുള്ളതാണ് പത്ത് വർഷത്തിനുള്ളിൽ രണ്ടുപേരും മരിച്ചു മരിച്ചെന്നാണ് പറയുക ഇത് വെറുതെ ആരെയെങ്കിലും ഭയപ്പെടുത്താൻ ഒരു കാര്യമല്ല ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് പത്ത് വർഷത്തിനുള്ളിൽ ഈ രണ്ടുപേരും മരിച്ചിരിക്കുന്നു ഒരാളുടെ കാര്യമാണെങ്കിൽ അതൊരു യാദൃച്ഛിക സംഭവമാണ് എന്ന് നമുക്ക് കണക്കുകൂട്ടാം പക്ഷെ ഇത് രണ്ടുപേരും മരിക്കുക എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു കാര്യമുണ്ട് അപ്പോൾ ദൈവം ഇത് ആശീർവദിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ നമുക്ക് ഉദാഹരണ സഹിതം വയ്ക്കുവാറുണ്ട് ഒരു പത്ത് ഇരുപതോളം സംഭവങ്ങൾ ഞാനത് എടുത്തു വച്ചിട്ടുണ്ട് മിശ്രവാദത്തിൻ്റെ ആയ സംഘവരി എത്തുന്നില്ല അതെല്ലാവരും മരിച്ചു പോകുമെന്നത് ശാപമാണെന്നോന്നുമല്ല അതിൻ്റെ അർത്ഥം അത് തുടരാൻ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല രണ്ട് വിശ്വാസങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല ദൈവജനെ അതിനെ അനുസരി അനുവദിക്കുന്നില്ല നമുക്കറിയാവോ നിയമാവർത്തന പുസ്തകത്തിൻ്റെ ഏഴാം അധ്യായത്തിൻ്റെ മൂന്ന് തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾ അവരുമായി വിവാഹത്തിൽ ഏർപ്പെടരുത് നിങ്ങളുടെ പുത്രന്മാർ അവരുടെ പുത്രിമാരെയോ നിങ്ങൾ നിങ്ങളുടെ പുത്രിമാർ അവരുടെ പുത്രന്മാരെയോ സ്വീകരിക്കരുത് അങ്ങനെ ചെയ്താൽ അവർ നിങ്ങളുടെ ഹൃദയങ്ങളെ അവരുടെ വിഗ്രഹങ്ങളിലേക്ക് നയിക്കുകയും അതുവഴി നിങ്ങൾ എളുപ്പത്തിൽ ശപിക്കപ്പെട്ടവരായി മാറുകയും ചെയ്യും ദൈവം എഴുതി വച്ചിരിക്കുക പഴയ നിയമകാലത്ത് എഴുതി വെച്ചതാണെങ്കിലും അതിന് യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ് അങ്ങനെ മിശ്രഭാഗത്തിൻ്റെ ഫലമായി ഭിന്നിപ്പിക്കപ്പെട്ട രാജ്യങ്ങളുണ്ട് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനൊന്നും പന്ത്രണ്ടും അധ്യായങ്ങൾ വായിച്ചാൽ അത് വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും സോളമൻ്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം ദൈവത്തിൻ്റെ വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് വിജാതിയരെ പ്രാപിക്കാനും വിജാതിയ സ്വീകളത്ത് സംഗമിക്കാനും അവരെ ഭാര്യമാരായി ഉപതാരിമാരായി സ്വീകരിക്കാനും തയ്യാറായി അതിൻ്റെ ഫലമായി അവരുടെ വിഗ്രഹാരാധനയുടെ ദുരാത്മാവില് പ്രവേശിച്ചു അവന് വിഗ്രഹാരാധനയ്ക്ക് പോയി അതിൻ്റെ ഫലമായി രാജ്യം രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു രാജ്യം രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു രാജ്യം സോളമൻ്റെ ഇസ്രായേൽ സമൂഹം ഭിന്നിപ്പിക്കപ്പെട്ടു ഒറ്റ കാര്യമാണ് അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനൊന്നിൻ്റെ രണ്ട് മൂന്ന് നിങ്ങൾ അവരുമായി വിവാഹമതത്തിൽ ഏർപ്പെടരുന്ന് കൽപ്പന ഉണ്ടായിരിക്കേ സോളമൻ എഴുന്നൂറ് ഭാര്യമാരെയും മുന്നൂറ് ഉപഭാരിമാരെയും വിജാതിയ ഗോത്രം സ്വീകരിച്ചു അവർ അവൻ്റെ ആത്മാവിനെ അവരുടെ വിഗ്രഹങ്ങളിലേക്ക് നയിച്ചു അപ്പോൾ നാശത്തിന് കാരണമായിട്ട് മാറി ദൈവഹിതാനുസരണം നയിക്കപ്പെടുന്നവരിലാണ് അനുഗ്രഹം ഉണ്ടാകുക അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രബോധിപ്പിക്കാം തെറ്റായ മാർഗത്തിലൂടെയുള്ള സഞ്ചാരം ആരെങ്കിലുമൊക്കെ ഒന്ന് ചിരിച്ചു കാണിച്ചാൽ അവിടേക്ക് ചായാനുള്ള മനോഭാവത്തിൽ വ്യതിലിക്കണമെങ്കിൽ പരിശുദ്ധാത്മാന നിയന്ത്രണം ഉണ്ടാകണം അതിൽ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാകണം മാതാപിതാക്കളുടെ സ്നേഹം പ്രകടിപ്പിക്കണം മക്കളെ സ്നേഹിക്കാനും മക്കൾക്ക് നല്ലപടി പറഞ്ഞു കൊടുക്കാനും മാതാപിതാക്കൾ തയ്യാറാവണം കർത്താവ് പഠിപ്പിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളെ എ സി അമ്പത്തിനാല് പതിമൂന്ന് പതിനാല് കർത്താവ് തൻ്റെ പുത്രയെ പഠിപ്പിക്കും അവ സ്വയ നീതിയിൽ നീ സുസ്ഥാപിതയാകും മർദ്ദനഭീദിനിണ്ടുകയില്ല ഈ പരിശുദ്ധ വചനം നമ്മുടെ ജീവിതത്തിൽ വഴിവിളക്കായി മാറട്ടെ ഇത്തരത്തിൽ നമ്മുടെ കുടുംബങ്ങളെ പടുത്തുയർത്താൻ നാം തയ്യാറെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അപകട വഴികൾ ഉപേക്ഷിച്ച് ദൈവോന്മത വഴിയിലേക്ക് കടന്നു വരും നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു അവർ ലോകത്തിൻ്റെ വഴികൾ വിട്ട് ദൈവോന്മുഖരായി ജീവിക്കുവാൻ അവരെ അനുവദിക്കണമേ അങ്ങയുടെ ആത്മാവിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് അവരെ കൈപിടിച്ച് നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അമ്മ